കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഏൽക്കുന്ന തോൽവികൾ സഹിക്കാൻ ബി ജെ പി നേതൃത്വത്തിനും കേന്ദ്രത്തിനും സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബി ജെ പി പാർട്ടിക്ക് ഏൽക്കുന്ന കനത്ത തോൽവിയുടെ വാശി കേന്ദ്രം പല വഴിക്കും കേരളത്തോട് കാണിക്കുന്നുമുണ്ട് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്നെ കേന്ദ്രത്തിൻ്റെ പക്കൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങളിലെ തഴഞ്ഞ മനോഭാവം നമ്മൾ കണ്ടതാണ് ഇതായിപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുകയാണ് അത്തരത്തിലൊന്നുകൂടെ കർണാടകയ്ക്കും ബീഹാറിനും ആയിരത്തി എണ്ണൂറ് കോടിയുടെ കേന്ദ്ര സഹായം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രളയത്തിലുണ്ടായ നാശനഷ്ടം നേരിടാനാണ് സംസ്ഥാനങ്ങൾക്ക് സഹായം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാൽ കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിട്ടില്ല കാരണം വേറെ ഒന്നും കൊണ്ടാവില്ല ബി ജെ പിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ തന്നെയാണെന്നുള്ളത് വ്യക്തമാണ് ഇങ്ങോട്ടൊന്നും തരുന്നില്ലല്ലോ പിന്നെ അങ്ങോട്ടൊന്നും വേണ്ട എന്നുള്ള കേന്ദ്രത്തിന്റെ നിലപാട് വോട്ട് നിങ്ങൾക്ക് തരാൻ വയ്യെങ്കിൽ ഞങ്ങൾ ഒരു സഹായവും ഇത്തരത്തിലെ ഒരു സഹായവും നൽകുന്നില്ല എന്നുള്ള ബി സർക്കാർ നയം തന്നെ നിങ്ങളുടെ കൊള്ളര് നയമങ്ങൾ മനസ്സിലാക്കാൻ വിവരമുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് തോൽവി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകാത്തത് അതുകൊണ്ട് കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലാത്ത തരത്തിലെ പെരുമാറ്റമാണ് കേന്ദ്രം ഇപ്പോൾ നിലവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കർണാടകയിലെയും ബീഹാറിലെയും സ്ഥിതി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തിയ ശേഷമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ എന്നാൽ കേരളത്തിലെ അവസ്ഥ വിലയിരുത്താൻ കേന്ദ്രമന്ത്രിക്ക് അറിയില്ലായിരിക്കും ബീഹാറിന് നാനൂറ് കോടിയും ഒപ്പം കർണാടകയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് കോടിയുമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ബീഹാറിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള രണ്ടാം ഘടുവായി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി കൂടി അമിത്ഷാ അനുവദിച്ചു ഇതുകൂടിയാകുമ്പോൾ ബീഹാറിന് അറുന്നൂറ്റി പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി ലഭിക്കും കേരളത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ മൺസൂൺ മഴക്കാലത്ത് ഉരുൾപൊട്ടലിലും അങ്ങനെ മറ്റുമായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ദശാംശം ഒൻപത് കോടിയുടെ സഹായം വേണമെന്നാണ് കേന്ദ്ര സംഘത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഇതിലിപ്പോൾ തീരുമാനം വന്നിട്ടില്ല കേരളത്തിൽ നൂറ്റി എൺപത്തി പേർ രണ്ടായിരത്തി പത്തൊൻപതിലെ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലും മരിച്ചതായാണ് കണക്കുകൾ എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റിരുന്നു പതിനഞ്ച് പേരെ കാണാതായി സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയുണ്ടായി നാല് ദശാംശം നാല് ആറ് ലക്ഷം പേർ ഇവിടെ അഭയം തേടി അതേസമയം കേരളത്തെ അപേക്ഷിച്ച് ബീഹാറിലും കർണാടകത്തിലും നാശനഷ്ടങ്ങളും ജീവഹാനിയും കുറവാണ് ബീഹാറിൽ നൂറ്റി അറുപത്തൊന്ന് പേരാണ് മഴക്കെടുതിയിൽ മരിച്ചത് ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം പേരെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇരുപത്തേഴ് ജില്ലകളെയാണ് മഴക്കെടുതി ബാധിച്ചത് കർണാടകത്തിൽ ഇത് നൂറ്റി പേർ മരിക്കുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിമൂന്ന് ജില്ലകളിലായി ആറ് പേരെ കാണാതാവുകയായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു രണ്ടു ദശാംശം നാല് എട്ടേ ലക്ഷം പേരെ ഇവിടെ പ്രവേശിപ്പിച്ചിരുന്നു ഇങ്ങനെ എന്തുകൊണ്ടും കേരളത്തിനേക്കാൾ കുറവ് നഷ്ടങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടും ഇവിടെയൊക്കെ ബി ജെ പിയുടെ സ്വന്തം പാർട്ടി ഭരണം ഇടമായതുകൊണ്ട് സഹായം കുത്തനെ ഒഴുകുകയാണ് കേരളത്തോട് തികഞ്ഞ അവഗണനയും ഉയരുന്നുണ്ട് കഴിഞ്ഞ പ്രളയകാലത്തും കേരളം നട്ടം തിരിഞ്ഞപ്പോൾ വിദേശത്തു നിന്ന് കിട്ടിയ സഹായം പോലും പ്രധാനമന്ത്രി തട്ടിത്തെറുപ്പിക്കുകയായിരുന്നു ഉണ്ടായത് കേന്ദ്രം സഹായിക്കത്തുമില്ല കിട്ടുന്ന സഹായം എടുത്ത് ദൂരെ എറിയാൻ ശ്രമിക്കുകയും ചെയ്യും ഇപ്പോൾ അത്തരത്തിൽ വീണ്ടും കൂടുതൽ ബാധിച്ച കേരളത്തിനോട് മുഖം തിരിച്ച് സ്വന്തം ഇടങ്ങളിൽ മാത്രം സഹായം നൽകാൻ ഇറങ്ങിയിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം